السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي آدرني يرايا ستبشو പുതു തലമുറയിൽ നിന്ന് ഒരു വിഭാഗം കൂടി സർവസജ്ജരായി യു എ ഇയുടെ സൈനിക വ്യൂഹത്തിലേക്ക് കടന്നുവരുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രസേവനത്തിൻ്റെ മഹത്വവും മതപരമായ കാഴ്ചപ്പാടുമാണ് ഈ ആഴ്ച യു എ ജുമാ പ്രതിപാദിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും സഹനം കൈക്കൊള്ളുകയും പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം എന്ന കുർആാനിക ആഹ്വാനത്തെ മുൻനിർത്തിയാണ് ഹത്തീബ് തക്വ വസയത്ത് നടത്തുന്നത് മുക്മിനിങ്ങളെ രാജ്യം ഒരു വലിയ അനുഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് രാജ്യത്തെ ഇഷ്ടപ്പെടുകയും രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നമ്മളെപ്പോഴും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും സുസ്ഥിരതയ്ക്കും സുഭിക്ഷതയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ എല്ലാം രീതിയും ഇതുതന്നെയായിരുന്നു നബി ഇബ്രാഹിം ഇബ്രാഹീം അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അല്ലാഹുവേ രാജ്യത്തെ നീ നിർഭയത്വം കളിയാടുന്നതാക്കി മാറ്റേണമേ എന്ന് പുണ്യനബി മുഹമ്മദുനിൽ മുസ്തഫ സാഹു അലൈഹി വസ്ലം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ ഇബ്രാഹിം നിന്റെ നിന്റെ അടിമയും അടിമയും ഖലീലും പ്രവാചകനുമാണ് പ്രവാചകനുമാണ് ഇബ്രാഹിം നബി നിന്നോട് ുംവാചകനുമാണ് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി മക്കു വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത് അതു ഞാൻ മദീനയ്ക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല അത്ര കൂടി മദീനയ്ക്ക് കൂടുതലായി നൽകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലം ചുരുക്കത്തിൽ പിറന്ന നാടിനോടുള്ള സ്നേഹം മതപരമായ ഒരു ബാധ്യതയാണ് മാനവ പ്രകൃതമാണ് രാജ്യം ചെയ്തു തന്ന നന്മകൾക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നതും നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അത് രാജ്യത്തിനു വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തിച്ചു കൊണ്ടാവാം രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായി പരിശ്രമിച്ചു കൊണ്ടാവാം ഉദ്യോഗസ്ഥൻ തൻ്റെ ഉദ്യോഗത്തിലും തൊഴിലാളി തൻ്റെ തൊഴിലിടത്തിലും വിദ്യാർത്ഥി തൻ്റെ പഠനത്തിലും അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ മേഖലകളിലാണ് ആ സേവനം സമർപ്പിക്കേണ്ടത് മക്്മനിങ്ങളെ രാജ്യത്തിനു വേണ്ടി നാം ചെയ്യുന്ന പ്രത്യുപകാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യതിരിക്തതയും മൂല്യങ്ങളും നാം സംരക്ഷിക്കുക എന്നതാണ് രാജ്യത്തിൻ്റെ പുരോഗമന പ്രയാണത്തിലും മുന്നേറ്റത്തിലും അതിൻ്റെ സ്വത്തും സ്വത്വവും സംരക്ഷിക്കുന്നതിലും നാം ശക്തി പകർന്ന് കൂടെ നിൽക്കുക എന്നതാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് രണ്ടു കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല ഒന്ന് അള്ളാഹുവിനോർത്ത് കരഞ്ഞ കണ്ണാണ് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം നാടിനും നാട്ടുകാർക്കും കാവലിരുന്ന് ഉറക്കമൊഴിച്ച കണ്ണാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവേ ഔന്നത്യത്തിൻ്റെയും ആദരവിൻ്റെയും നാടായ ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണമേ ഈ രാജ്യത്തധിവസിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും നിൻ്റെ കാവലിൻ്റെ തിരുനോട്ടം ഉണ്ടാവേണമേ സത്യവിശ്വാസികളെ നമ്മുടെ പുതുതലമുറയുടെ മക്കളിൽ നിന്ന് ഒരു വിഭാഗം ഇന്ന് അഭിമാനപൂർവ്വം നമ്മുടെ സൈനിക ശക്തിയുടെ രാഷ്ട്രസേവനത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ വലിയ അഭിമാന മുഹൂർത്തത്തിൽ നാം അവരെ അനുമോദിക്കുകയാണ് രാജ്യസേവനം മതപരമായ ഒരു ബാധ്യതയാണ് ദേശത്തോടുള്ള നമ്മുടെ കടപ്പാടാണ് രാഷ്ട്രസേവനത്തിലൂടെയാണ് മികവുറ്റ നേതാക്കൾ പിറവികൊള്ളുന്നത് ധീരയോധാക്കൾ ജന്മമെടുക്കുന്നത് രാജ്യത്തോടുള്ള പ്രതിബദ്ധത പ്രകടമാവുന്നതും ജീവിതാനുഭവങ്ങൾ പരസ്പരം കൈമാറാൻ അവസരമൊരുങ്ങുന്നതും ധീരതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ചിത്തസ്ഥൈര്യത്തിൻ്റെയും പാഠങ്ങൾ നുകരാൻ അവസരം ലഭ്യമാവുന്നതും സൈനിക സേവനത്തിലൂടെയാണ് ജീവിതം ചിട്ടപ്പെടുത്താനും ഉയർന്ന ഇച്ഛാശക്തിയുള്ളവരാവാനും ക്ഷമയും ശക്തിയും നേടിയെടുക്കാനും സൈനിക സേവനം നമ്മുടെ മക്കൾക്ക് വഴിയൊരുക്കും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ശക്തനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ ഗുണമുള്ളവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനുമാണ് അതേസമയം നന്മകൾ എല്ലാവരിലും ഉണ്ട് താനും എന്ന് പ്രവാചകർ അടിവരയിട്ട് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സൈനിക സേവനത്തിന് അവസരം ലഭിച്ച നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ നിങ്ങളഭിമാനം കൊള്ളേണ്ടുന്ന സന്ദർഭമാണിത് അവർ ഈ രാജ്യത്തിൻ്റെ ഭാവിയായി മാറിയിരിക്കുന്നു ഈ മണ്ണ് സംരക്ഷിക്കുന്ന ഈ ജനതയ്ക്ക് കാവലൊരുക്കുന്ന ബലിഷ്ഠമായ കോട്ടകളാണവർ രാജ്യത്തിൻ്റെ സുരക്ഷയും സുസ്ഥിരതയും പുരോഗതിയും പ്രൗഢിയും സംരക്ഷിക്കുകയാണവർ അള്ളാഹുവേ പുതുതായി രാജ്യസേവനത്തിനു കടന്നു വന്ന ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നീ തോഫിയക്കു നൽകേണമേ വാഹിറുഅവാന ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته